സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ സ്പെഷ്യൽ പാചകം മട്ടൻ കറിയാണ്. അത് നമ്മൾ പാചകം ചെയ്യുന്നത് നമ്മുടെ കൊട്ടപ്പുറം മാർക്കറ്റിലെ കുക്കു സേവൻ്റെ കടയിലാണ്. ആ കടയുടെ തൊട്ട് പിന്നിലാണ് മുസ്രീസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായുള്ള ബോട്ട് യാത്ര. ആറിലധികം ബോട്ടുകളുണ്ട്. കടൽ യാത്രയുൾപ്പെടെ ടൂർ പാക്കേജ് ഇവിടെയുണ്ട്. അതറിയാത്തവർക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്യാണ്. തീർച്ചയായും നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ബന്ധപ്പെടുക, നമ്പർ ഇവിടെ കുറിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാചകം മട്ടൻ സ്പെഷ്യൽ കറി. അപ്പൊ നമ്മുടെ മട്ടൻ കറിക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയല്ലേ? തുടങ്ങാലോ. അപ്പൊ നമ്മൾ തുടങ്ങണേ അരക്കിലോ മട്ടനാണിത്. ഇതുകൊണ്ടാണ് നമ്മൾ ഇന്ന് നല്ല അടിപൊളി സ്പെഷ്യൽ മട്ടൻ കറി ഉണ്ടാക്കുന്നത്. രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, എന്നിട്ട് നമ്മൾ അതിലേക്ക് ഒരു അഞ്ചാറ് കരിയാമ്പൂ, ഒരു മൂന്നാല് ഏലക്കയും, ഒരു കഷ്ണം പട്ടയിടുക. ഒന്നിളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഒരു ഏഴെട്ട് ഉള്ളി, അയ്യാത്ത ഉള്ളിയും, കുറച്ച് സവാള ഇടുക. ഇത് നല്ലോണം മുരിയൊന്നും വേണ്ട, ഒന്ന് വെറുതെ ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇനി നമുക്ക് അതിലേക്ക് ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ഇടാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി. എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഒരു സ്പൂൺ കൂടുതൽ മുളക് പൊടി ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഇടാം. പിന്നെ ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ ഇടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കണ തക്കാളി ഇടുകയാണ്. ഇതൊരു 2 തക്കാളി ഉണ്ട്. തക്കാളിക്ക് ഇപ്പോൾ ഭയങ്കര വിലയാണ്. എന്നാലും തക്കാളി ഒരു ടേസ്റ്റ് ആണ് ഇതിന്. അതൊന്ന് ഇളക്കാം. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടീസ്പൂൺ ഇടാം. പിന്നെ നമുക്ക് കുറച്ച് നാടൻ കറിവേപ്പില. ഇനി നമുക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കാം. ചെറു തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണ വരെ ഒന്ന് നന്നായിട്ട് വഴറ്റുക. പിന്നെ ആ പൊടികളൊക്കെ ഒന്ന് ശരിക്കും അങ്ങോട്ട് കിറങ്ങട്ടെ. 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി നമുക്ക് ഇടാം. അതിൻ്റെ ഒരു സ്മെല്ല് സ്പെഷ്യലായിട്ട് കിട്ടും. ഇനി നമുക്ക് നന്നായിട്ട് വഴുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മുടെ മട്ടൻ ഇടാം. ഇതിന് നെയ്യൊക്കെ കൂടുതലുണ്ട്, കുഴപ്പമില്ല. കറിക്ക് ആയതുകൊണ്ട് ഇതിന് നെയ്യ് കൂടിയാലും കുഴപ്പമില്ല. റോസ്റ്റ് ചെയ്യുമ്പോഴാ, ഫ്രൈ ചെയ്യുമ്പോഴൊക്കെയാണ് ഈ നെയ്യ് പ്രശ്നം. ആട്ടർക്കൊക്കെ ഇപ്പം എന്താ വില? 700 രൂപയാണ് 1 കിലോന്. ആ, എന്നിട്ടൊന്ന് ഇളക്കാം. ആ, ഒന്നും കൂടി നന്നായിട്ട് അങ്ങോട്ട് മസാല മിക്സ് ആവട്ടെ, അങ്ങോട്ട് ഇളകട്ടെ അങ്ങോട്ട്. ആ, ഓക്കെ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഈ ഇറച്ചിയിൽ വെള്ളമുണ്ട്, എന്നാലും നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്, കാരണം ഇത് കറിയാണല്ലോ, അതുകൊണ്ട്. ആ, ഓക്കെ. ഏകദേശം 1¼ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉപ്പിട്ടിട്ടില്ല, അപ്പോൾ നമ്മൾ ഇനി ആവശ്യത്തിന് ഉപ്പിടണം. ആ, ഇപ്പം നമ്മൾ 1¼ കപ്പോളം വെള്ളം വെച്ചിട്ടുണ്ട്, പാകത്തിന് ഉപ്പൂട്ടിട്ടുണ്ട്. ഇനി നമ്മളിത് കുക്കറിൽ 4 വിസിൽ വരുന്ന വരെ ചെറിയ തീയിൽ വെച്ചിട്ട് അങ്ങോട്ട് വേവിക്കുക എന്നുള്ളതാണ് നമ്മുടെ 2ാം ഘട്ടം. അപ്പം നമ്മുടെ മട്ടൻ ഇപ്പോൾ 4 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തീ ഓഫാക്കിയിട്ട് പ്രഷർ കുറയാൻ വേണ്ടി കുറച്ച് നേരം വെക്കണം. പ്രഷർ താനെ കുറയണം കുറച്ച്. മട്ടൻ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അതിൻ്റെ എല്ലും കഷ്ണങ്ങളൊക്കെ പുറത്ത് കാണാം. ഒന്നിളക്കേ. ചാറ് കൂടുതലൊന്നുമില്ല. അത്യാവശ്യം ഇനി നമ്മൾ താളിച്ച് വരുമ്പോൾ ചാറ് കറക്റ്റാവും. പിന്നെ ചാറ് കൂടുതൽ നിങ്ങൾ വെള്ളം വെച്ചിട്ട് വരികയാണെങ്കിൽ ഒന്ന് കുറുക്കിയെടുത്താൽ മതി. ആ, നമ്മൾ താളിക്കാൻ പോണ് ഏകദേശം 1 ടീസ്പൂൺ കണക്കാക്കിയിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിക്കണം. അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി ചേർക്കാൻ പോണ്. ഇത് നമ്മുടെ ഒരു സ്പെഷ്യൽ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞ ഇതാണ്, മട്ടൻ കറിയുടെ ഒരു സ്പെഷ്യൽ രുചി വരുന്ന സംഭവം. ആ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കണം. നമ്മൾ കുറച്ച് ചേർക്കണം. 4-5 ഉള്ളി ഉണ്ട്. നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്തി ചേർക്കണ്ടേ. അതൊരു ടേസ്റ്റ്, സ്പെഷ്യൽ ടേസ്റ്റാണ്. 5-6 എണ്ണം മതി. ഇനി നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് 3-4 കീറിയ പച്ചമുളക് ഇടാം. പച്ചമുളക് 4-5 എണ്ണം.
നടുവേ പൊളിച്ചത്. ഇച്ചിരി മല്ലിത്തഴയും ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ടാൽ അടിപൊളിയായി. ഇളക്കണങ്ങട് ആ ഉള്ളിടെയൊക്കെ നല്ലൊരു മുരിഞ്ഞ മണം വരുന്നുണ്ട്. ഇപ്പൊ മട്ടൻ കറി ഒഴിക്കാൻ പോണു. നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. ചാറ് കൂടുതലൊന്നുമില്ല. ഇതൊന്നിരുന്ന് ഒരു 5 മിനിറ്റ് ഇരുന്ന് വരുമ്പോൾ കറക്റ്റ് ചാറാവും. ചാറോടുകൂടി നമുക്ക് ബ്രെഡ് അതുപോലുള്ള പത്തിരി പൊറോട്ട അതൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായും എൻ്റെ രുചി ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്, കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം കായലിലാണ് ഈ ജലയാത്ര മുസ്ലിം പൈതൃക പദ്ധതി സംഘടിപ്പിക്കുന്നത്. എല്ലാ ദിവസവും ഉണ്ട്.